നമസ്കാരം. ആമയുടെയും തേളിൻ്റെയും കഥ കേട്ടിട്ടില്ലേ? തേളിന് പുഴയുടെ അക്കരെ കടക്കണം, നീന്താൻ അറിയില്ല. ആമയോട് സഹായം ചോദിച്ചു. അപ്പോൾ ആമ പറഞ്ഞു, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? നിന്നെ ചുമന്നുകൊണ്ട് ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കഴുത്തിന് തന്നെ കുത്തുകയില്ലേ? കുത്തി നോവിക്കില്ലേ? അങ്ങനെ ഞാൻ ചിലപ്പോൾ കയത്തിലേക്ക് മുങ്ങിപ്പോയെന്നും വരാം. അപ്പോൾ തേൾ ഉടനെ മറുപടി പറഞ്ഞു, നിന്നെ ഞാൻ കുത്തി നോവിച്ചാൽ നീ കയത്തിലേക്ക് മുങ്ങിപ്പോയാൽ ഞാനും കൂടെ മുങ്ങിപ്പോവില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. അങ്ങനെ തേളിൽ നിന്ന് ഉറപ്പ് വാങ്ങി ആമ തേളിനെ ചുമന്നുകൊണ്ട് പുഴയുടെ അക്കരേക്ക് നീന്താൻ ആരംഭിച്ചു. ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും തേൾ ആമയുടെ കഴുത്തിന് തന്നെ ആഞ്ഞൊരു കുത്തുകൊടുത്തു. വേദന കൊണ്ട് പുളഞ്ഞ ആമ കയത്തിലേക്ക് മുങ്ങിത്താഴുകയാണ്. അതിനിടയിൽ ആമ വിളിച്ചു ചോദിക്കുന്നു, നീ എനിക്ക് ഉറപ്പ് തന്നതല്ലേ എന്നെ കുത്തി നോവിക്കില്ല എന്ന്? എന്നിട്ടോ? അപ്പോൾ തേൾ പറഞ്ഞു, വേണമെന്ന് വിചാരിച്ചിട്ടല്ല, മനഃപൂർവ്വമല്ല, എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മളും ചിലപ്പോഴൊക്കെ തേളിനെ പോലെ വിലപിക്കുന്നവരാണ്. വേണ്ടാത്തത് ചെയ്തിട്ട്, അല്ലെങ്കിൽ അരുതാത്തത് ചെയ്തിട്ട്, എന്ത് ചെയ്യാനാ, വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ഇങ്ങനെയുള്ള വിലാപം നമ്മളും ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ സ്വഭാവ രീതികൾ മോശമാണെങ്കിൽ, അത് മോശമാണെന്ന് മനസ്സിലായാൽ മനഃപൂർവ്വമായി അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക തന്നെ വേണം. എത്ര വലിയ തഴക്കദോഷങ്ങളെയും ദുസ്വഭാവങ്ങളെയും നാം മനസ്സ് വച്ചാൽ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ. നമ്മളാരും ബുദ്ധിശക്തിയോ ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ തഴക്കദോഷങ്ങളെയും ദുശീലങ്ങളെയും ഒക്കെ മനഃപൂർവ്വമായി മാറ്റിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മനുഷ്യരെന്ന നിലയിൽ, ബോധവും ബുദ്ധിയുമുള്ളവരെന്ന നിലയിൽ നമുക്കെങ്ങനെയാണ് അഭിമാനിക്കാൻ സാധിക്കുക?